ഇന്ത്യയിൽ ഇറക്കേണ്ട ഏറ്റവും നല്ല വണ്ടി ഇതായിരുന്നു. വണ്ടിയായിരുന്നു V8 എന്ന് ഇറക്കേണ്ടത്. നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് ഒന്നും കേപ്പബിൾ അല്ല. സത്യം അതിന്റെ ആവശ്യമില്ല. V8 സ്റ്റോക്ക് ഇറക്കിയതുകൊണ്ട് എന്ത് ഉപയോഗമാണെന്ന് എനിക്ക്. അത് മാത്രമല്ല, നമ്മുടെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിനൊരു ജീവനുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ള കാര്യം. നമ്മുടെ ജീവൻ ആ സ്റ്റിയറിംഗിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ റൊട്ടേഷൻ അല്ലേ, സ്പീഡോമീറ്റർ റൊട്ടേ, അത് ചേഞ്ച് ചെയ്യേണ്ടി വരത്തില്ല. ആ സെയിം തന്നെയാണ്. 20 inch ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റൊട്ടേഷന്റെ സ്പീഡ് എററായിരിക്കും കാണിക്കുന്നത്. അവിടെ നിന്ന് ശരിക്കും ഫൈൻ കിട്ടും. ഈ ഒരു മോഡ് ചെയ്തേക്കുന്നത് ഈ വണ്ടിയുള്ളൂ. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വണ്ടി തന്നെയാണ്. വേറെ വണ്ടികളൊന്നും നിലവിൽ നമ്മുടെ അറിവിൽ വന്നിട്ടില്ല. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു ചെറിയ വലിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തമ്മിലും ടൈറ്റിൽ കേട്ടപ്പോൾ മനസ്സിലായി കാണും ഏതാണ് വണ്ടി എന്നുള്ളത്. ഗ്രേഷ്യൽസ് എന്ന് പറഞ്ഞ് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു മസ്താങ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഷാർജക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനം കണ്ടിട്ടുള്ളത്. അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ കൊല്ലം ജില്ല പാരിപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അതെല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു വണ്ടി മേടിക്കുക. അതിലും ഒരു എക്സ്ട്രീം സ്വപ്നമാണ് ഒരു എക്സോട്ടിക് കാറൊക്കെ വാങ്ങിക്കുക. അത് അതിൽ വളരെ എന്താണ് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് മസ്താങ്. മസ്താങ്ങിൻ്റെ ആൾറെഡി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഒരു പ്രാക്ടിക്കൽ വാഹനമാണ്. നമ്മുടെ ഫോർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പ്രൊഡക്റ്റ്, 1964 മുതലുള്ളൊരു പ്രൊഡക്റ്റാണ്. ഒരുപാട് വേരിയൻസ് ഉണ്ട്. നമുക്ക് കോണായിട്ട് അറിയാൻ പറ്റുന്നത് ഷെൽബി കിറ്റ് കയറ്റി വണ്ടി എന്നൊക്കെ നമ്മൾ ഷെൽബി വേരിയൻസ് ഉണ്ട്. അതുപോലെ GT വേരിയൻസ് ഉണ്ട്. അതുപോലെ ഇക്കോബൂസ്റ്റ് ഉണ്ട്, ഇക്കോബൂസ്റ്റ് പ്രീമിയം ഉണ്ട്. നോർമലായിട്ടുള്ള നമ്മുടെ മസ്താങ്സ് ഉണ്ട്. നമുക്ക് രണ്ട് വേരിയൻസിലായിട്ടാണ് അവൈലബിൾ ആയിട്ട്. ഒന്ന് 5 ലിറ്റർ വരുന്ന V8 എഞ്ചിൻ, മറ്റൊന്ന് നമ്മുടെ കൂടെയുള്ള 2.3 ലിറ്റർ വരുന്ന ഈ ഒരു വാഹനം ഇതാണ്. അതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇക്കോബൂസ്റ്റിൻ്റെ കൂടെ തന്നെ RTR കിറ്റ് ചെയ്ത വണ്ടിയാണ്. RTR കിറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ RTR കിറ്റ് കയറ്റിയ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റാണ് നമ്മുടെ കൂടെയുള്ളത്. അനീഷ് ബ്രോയാണ് വാഹനം നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഷാർജയിൽ നിന്ന് എത്തിച്ചത്. അപ്പോൾ ഒരുപാട് പ്രത്യേകത ഉള്ള വണ്ടിയാണ്. ഒരുപാട് കാര്യങ്ങൾ വണ്ടിയെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വണ്ടിയെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഗ്രേഷ്യൽസിന് സ്വാഗതം. താങ്ക് യു. അതാണ് എല്ലാവർക്കും അറിയുന്നത്. ഞങ്ങളൊരു ഡ്രൈവൊക്കെ പോയിരുന്നു അല്ലേ? കേരളത്തിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ആദ്യം ചെയ്യാം. കേരളത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് ലൈൻ ഡിസിപ്ലിൻ ഇല്ല ആർക്കും. നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു വാഹനം എന്താ എടുക്കാൻ ഒരു റീസൺ ഉണ്ടല്ലോ, അതെന്താണ് എടുക്കാൻ? 85 കിഡ്സിനൊക്കെ അറിയാം. നമ്മളെ TV ഒക്കെ വന്ന സമയത്ത് അന്ന് നമ്മുടെ ഇതിനകത്തല്ലേ ദൂരദർശനകത്ത്, ദൂരദർശനകത്ത് ഒരു പ്രോഗ്രാം വരുന്നുണ്ടായിരുന്നു നൈറ്റ് റൈഡർ. അപ്പൊ വണ്ടി നമ്മളോട് സംസാരിക്കുന്നു, ഫ്രണ്ടില് ലൈറ്റ് വരുന്നു, അത് വല്ലാത്ത നമുക്ക് ഉറക്കം കിട്ടാത്ത ദിവസങ്ങളാണ്. അടുത്തൊരു എപ്പിസോഡിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഞായറാഴ്ച മാത്രമേ ഉള്ളൂ, അരമണിക്കൂർ. ആ അരമണിക്കൂർ തന്നെ നമുക്ക് 15 മിനിറ്റേ ഉള്ളൂ. അന്നോട്ട് കയറിയതാണ് ഈ മസ്താങ്. അവനെ കിട്ടിയിട്ട് എനിക്ക് 3 വർഷമായി. ഇതിന്റെ ആക്ച്വൽ ഓണറിന്റെ തന്നെ കിട്ടിയത് എനിക്ക്. പുള്ളി അവിടെ നിന്ന് US നിന്ന് വന്നിട്ട് പുള്ളി ആർക്കിടെക്ട് ആയിരുന്നു. പുള്ളി പോകുന്ന സമയത്ത് എനിക്ക് തന്നിട്ട് പോയത് മേടിച്ചതാണ്. ഓക്കെ. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, സാധാരണ നമ്മൾ ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ് നിൽക്കുന്നത്, സാധാരണക്കാരനായ വ്യക്തിയാണ്. അപ്പം സ്വപ്നം കണ്ട നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തൊന്നുമില്ലേ? പറ്റാത്തൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഞാനൊരു എക്സാമ്പിൾ ആക്കി ഞാൻ പറഞ്ഞേണ്ട കാര്യം, ഞാൻ ഇന്നിപ്പോ സ്കൂളിൽ പോയ ഒരു മീറ്റിന് അറേഞ്ച് ചെയ്യേണ്ട കാര്യം, ഞാൻ അവിടെ പഠിച്ച ഇവിടെ താമസ സ്കൂളിൽ പഠിച്ച ഒരു സാധാരണ വിദ്യാർത്ഥിയാണ്, ഒരു ബേസ് മോഡൽ ബേസ് വിദ്യാർത്ഥി തന്നെയാണ്. ജീവിക്കാൻ പഠിച്ചത് അവിടെ നിന്നാണ്, അത്രേ ഉള്ളൂ. പിന്നെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്വപ്നം ഓൾമോസ്റ്റ് ഒരു 20 വർഷം പഠിച്ചു. പക്ഷേ അത് കളയാതെ ഞാൻ കൊണ്ടുപോകും. എൻ്റെ പിറകെ പോയി. കിട്ടിയത് ഈ മോഡലിലല്ല കിട്ടിയത്. ഇത് 2015 മോഡലാണ്. 50th ആനിവേഴ്സറി രീതിയിലുള്ള വണ്ടിയായിരുന്നു. ആനിവേഴ്സറി എഡിഷൻ പോലത്തെ വണ്ടിയായിരുന്നു. 50th ആനിവേഴ്സറി വന്നത് V8 വന്നേക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇറങ്ങിയ മോഡലാണ്. അത് 2.3 ഇക്കോബൂസ്റ്റ് ആണ്. അത് ഇൻലൈൻ 4 സിലിണ്ടർ. ഇൻലൈൻ 4 ആണ്. പക്ഷെ ഇതിന്റെ വന്നേക്കുന്നത് ഇത് 275 ഹോഴ്സ് പവർ ആണ്. ബേസ് മോഡൽ ബേസ് 275 ആണ്. പക്ഷേ ഈ ഇക്കോബൂസ്റ്റിന്റെ പ്രത്യേകത നമുക്ക് മോഡ് ചെയ്യാൻ പറ്റും, ട്യൂൺ ചെയ്യാൻ പറ്റും. ട്യൂൺ ചെയ്യാന്ന് വെച്ചാൽ എഞ്ചിന്റെ മാക്സിമം കപ്പാസിറ്റി നമുക്ക് എടുക്കാൻ പറ്റും. 99% നമുക്ക് ബൂസ്റ്റ് കിട്ടും. 99% ഓഫ് ഹോഴ്സ് പവർ നമുക്ക്. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഡൈനോയിൽ കേട്ടിട്ടില്ല. എനിക്ക് ഡൈനോയിൽ കേട്ടാൽ ഡൈനോയിൽ കേട്ടിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഇട്ടേക്കുന്ന PCM ട്യൂണ്, നമ്മൾ സാധാരണ എല്ലാത്തിനും ട്യൂൺ ചെയ്തേക്കുന്നത് PCM. അപ്പോൾ PCM വെച്ചേക്കുന്ന ട്യൂണ് എനിക്ക് തന്ന ഒരാൾ US ആൾ, പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്, ട്യൂൺ ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് അവരുടെ 5300 RPM മാക്സിമം വന്ന ഹോഴ്സ് പവർ 490 ഹോഴ്സ് പവർ വന്നിട്ടുണ്ട്. ഇത് വരുന്ന സ്റ്റോക്ക് ആയിരുന്നു. അപ്പൊ എനിക്ക്
അവിടെയും പ്രശ്നമുണ്ട്. മോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും പോലീസ് പ്രശ്നം തന്നെയാണ്. അവർ ചെയ്യുന്നത് അവരുടെ ജോബാണ്, അത് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അത് ജോബ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പറഞ്ഞത് മാത്രമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ്റാണ് അതിന് ഇപ്പോൾ ഈ മോഡ് ചെയ്യാൻ എനിക്ക് ഒരു റിക്വസ്റ്റ്, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു മന്ത്രി ആണെന്നുണ്ടെങ്കിലോ ആരെങ്കിലും കാണണമെങ്കിൽ അവരോടുള്ള റിക്വസ്റ്റ്, ഈ പുതിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവരുടെ മൈൻഡ് സെറ്റ് വേറെ പലതിലുമാണ്. അപ്പൊ ഇതിങ്ങനെയുള്ള കാര്യത്തിലോട്ടൊക്കെ അവരുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ സേഫ് ആയിട്ട് മോഡിയായിട്ട് അവരുടെ ആഗ്രഹങ്ങൾ, ഇപ്പൊ ഇപ്പൊ മെക്കാനിക്ക് എത്ര എത്ര മെക്കാനിക് സ്റ്റുഡൻസ് ആണുള്ളത്, അവരുടെയൊക്കെ കഴിവുകൾ എന്താ വെച്ചാൽ ഷോക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അതിനൊരു ഒരു ഗൈഡ് ലൈൻ വെക്കും, ഇനി എന്നെ ഗൈഡ് ലൈനിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഷോ നടത്താൻ. അപ്പോ കുട്ടികളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലേ, വേറെ പലതിലും പോകുന്ന ഒരു മൈൻഡ് സെറ്റ് ഞാൻ പറയുന്നില്ല എന്തിനൊക്കെയാണ്, അങ്ങനെയുള്ള പല മൈൻഡ് സെറ്റും മാറി ഇവർക്ക് ആ ഒരു ഒരു ഉത്സവത്തിന്റെ അപ്പൊ എനിക്കൊന്ന് മോഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചൊന്ന് പെർഫോമൻസ് അപ്ഗ്രേഡ് ചെയ്യണം എന്നാൽ എനിക്ക് ഒരുപാട് ചെയ്യാൻ വേണ്ട, എഞ്ചിന് കേടുവരുന്ന ഒന്നും ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ മാക്സിമം ചെയ്യാവുന്ന സേഫ് ലിമിറ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ RTR ചേട്ടന് ചെയ്തേക്കുന്നതാണ്. RTR വെബ്സൈറ്റിലും ഉണ്ട്, അവർ ചെയ്തേക്കുന്ന ഇക്കോബൂസ്റ്റ് ട്യൂണിംഗ് ഉണ്ട്. അപ്പൊ അവര് സേഫസ്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്, അവര് 65% ആണ് ബൂസ്റ്റ് ഇട്ടേക്കുന്നത്. നമുക്ക് ആവശ്യം, ഇത് ഇറ്റ്സ് ഡിപെൻഡ്സ് ഓൺ യുവർ ലൈക്ക്. അപ്പൊ നിങ്ങളുടെ ടോട്ടൽ അനുസരിച്ചിരിക്കും എന്റെ റെസ്പോൺസ്. അതെ, നമ്മള് പതുക്കെ പോവാണെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് കിട്ടും, വളരെ സ്മൂത്ത് ആണ്. നമുക്കൊരു SUV പോകുന്ന ഒരു കംഫർട്ടിൽ പതുക്കെ പോവാം, സ്പീഡിൽ പോകണം. അപ്പൊ ഇറ്റ്സ് യുവർ ചോയ്സ്. അപ്പൊ ഞാനതൊരു 65% ബൂസ്റ്റ് ആണ് ഇട്ടേക്കുന്നത്. അത് ഇതിലെ PCM ചെയ്തേക്കുന്നത്, ഡൈനോ സ്പെഷ്യൽ കസ്റ്റം ട്യൂൺ അല്ല, കസ്റ്റം മാപ്പ് അല്ല, ഇത് ഒഫീഷ്യലി അവർ റിലീസ് ചെയ്ത മാപ്പ് തന്നെ അവിടെ സൈറ്റിൽ അതിന്റെ നമ്മൾ ചെയ്തതാണ്, ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തതാണ്. അവിടെയാ ചെയ്യുന്നുണ്ട്. നമുക്ക് ഷാർജയിൽ എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? ഷാർജ, ദുബായ്, ഞാൻ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഷാർജ, ജിസിസ് ഓൾമോസ്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ആ, കുറച്ച് ആൾക്കാരൊക്കെ അവിടെ, ഒട്ടുമിക്കുള്ള ആൾക്കാർക്കും അറിയാം എന്റെ പേര്, പറഞ്ഞാൽ അറിയില്ല എന്നെ ഗ്രേഷ്യൽ തന്നെ അറിയാം, ആർക്കും അറിയില്ല ഗ്രേഷ്യൽ എന്നാണ് എല്ലാവരും അറിയുന്നത്. ഇത് US ഇമ്പോർട്ട് ആണോ? GCC വണ്ടിയല്ല, US വണ്ടിയാണ്. US വണ്ടി ഇമ്പോർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബിൽഡ് ക്വാളിറ്റി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് US ആണ്. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് ഒരു സ്റ്റൈലുണ്ട്, ഇതിൻ്റെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ആ ക്യൂട്ട്നെസ് പോകുന്നത് അതിൻ്റെ ഒരു മിററല്ലേ, മിററിൻ്റെ സ്റ്റൈലാണ്. ഇതിനകത്ത് സ്റ്റോക്ക് ആയിട്ട് വരുന്നതാണോ? അല്ല, ഈ US മിറർസ് ചെറിയ മിററാണ്. അപ്പൊ ഈ വണ്ടിയുടെ ഒരു ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞാൽ ചെറിയ മിററാണ്. BMW ഒക്കെ ഉള്ള പോലത്തെ ഒരു ക്യൂട്ട് ചെറിയ മിററാണ് എളുപ്പം. ഇപ്പൊ ഇതൊരു കോസ്മെറ്റിക് ആയിട്ട് ചെയ്ത, ഇപ്പൊ സാധാരണ എല്ലാം കാർബൺ ഫൈബർ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ആഡ് ഓൺ ചെയ്തെന്ന് മാത്രമാണ്. അല്ല, സൈസ് കമ്പാറ്റബിൾ ഇതാണ്. പിന്നെ ആഡ് ഓൺ ചെയ്തേക്കുന്ന ഇത് എൻഗ്രേവ് ചെയ്ത്, ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ ഇൻഡിക്കേറ്റർ വിസിബിൾ ആയിട്ടൊരു ഇതിൽ, കാര്യം റോഡ് വർത്തി ആയിട്ട് തന്നെ ചെയ്തേക്കുന്നത്. എക്സ്ട്രാ സ്കേഡ് ആണ് വരുന്നത്, അത് ഞാൻ വെച്ചിട്ടില്ല. ഇല്ല, RTR പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈഡ് ബോഡിയാണ്, ഇവിടെ എൻഗ്രേവ് ചെയ്തിട്ടുള്ള കവർ ബോഡി, വൈഡ് ബോഡി. പക്ഷെ അതിനോട്ട് എനിക്ക് പേഴ്സണലി താല്പര്യം, വണ്ടിയുടെ ഒരു ഫീല് പോകും. എനിക്ക് ഇങ്ങനത്തെ ആണ് ഇഷ്ടം. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു പ്രിഫറൻസ് വെച്ചിട്ടാണ് ചെയ്തത്. നമ്മ ബാക്ക് ടു എഞ്ചിൻ വരെയാണ്. അപ്പൊ ആ ട്യൂൺ ഇട്ടപ്പോഴത്തേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ട്യൂണിനകത്ത് നമുക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ വണ്ടി പവർ കൂടുമ്പോഴത്തേക്ക് അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എഞ്ചിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെഷീൻ മോട്ടർ സ്റ്റോക്ക് ടെർബോ ആയിരുന്നു. ആ സ്റ്റോക്ക് ടെർബോ അവിടെ തന്നെ കവറുണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ആ സ്റ്റോക്ക് ടെർബോ ഇതാ ആയിരിക്കുന്ന പ്ലേറ്റ്, ആ ടെർബോയ്ക്ക് അതിരിക്കുന്ന മെഷീൻ മോട്ടറുടെ ടെർബോ വെച്ചേക്കുന്നത്, സെപ്പറേറ്റ് ടെർബോ വെച്ചേക്കും, കുറച്ചുകൂടെ എഫിഷ്യൻസ് ആക്കാൻ പറ്റും. അപ്പോൾ ആ ടെർബോ വയ്ക്കുമ്പോൾ നമുക്ക് എന്താ പറയുക എന്ന് വെച്ചാൽ, കുറച്ചുകൂടെ എയർ ഇൻടേക്ക് വരണം. എയർ ഇൻടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് ഈ വന്നേക്കുന്ന ഇത് സ്റ്റോക്കായിട്ടുള്ള ഫിൽട്ടറാണ് ആദ്യം വന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ മെഷ്, റൗണ്ട് മെഷ് ഒക്കെ വെച്ചിട്ടുള്ള എയർ ഇൻടേക്ക് എടുത്തു കഴിഞ്ഞാലും അവിടെ പോലീസ് പിടിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല, എഞ്ചിൻ മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ ഞാൻ ചെയ്തത് ഈ സ്റ്റോക്കിൽ തന്നെ വരുന്ന കാനന്റെ ഫിൽട്ടർ ഉണ്ട്, അത് ചെയ്തു. സ്റ്റോക്ക് വരുന്ന സ്റ്റോക്ക് ഷേപ്പിലുള്ള കാനൻ ഫിൽട്ടർ,
അതാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം എയർ ഇൻടേക്കും കിട്ടും, ഇല്ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസും ഇല്ല. ഇല്ല, അപ്പോൾ അതിന്റെ കൂടെ വരുന്നതാണ് ഈ ലേബിൾസ് ഒക്കെ വരുന്ന ലേബിൾസ് ഒക്കെ വരുന്നത് നസ്കാറിന് വേണ്ടിയിട്ടുള്ള ആണ് അല്ലേ. ഇന്റർകൂളർ വരുന്നുണ്ട്, V8 വരില്ല. ഇന്റർകൂളറിന്റെ ആവശ്യമല്ല, കാര്യം അവര് ബൂസ്റ്റ് അല്ല, അത് അവര് ചെയ്യുന്നത് സൂപ്പർ ചാർജ്. അപ്പൊ അതിന് അതിൽ ചെയ്ത വണ്ടികളുണ്ട്. V8 തന്നെ ടർബ് വെച്ചിട്ടുള്ള വണ്ടിയുണ്ട്, അതും US ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ലോങ് ലൈഫിന് നമുക്ക് പറ്റില്ല. പിന്നെ ഈ കിച്ചന്റെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ ഈ ലൈറ്റ് ഒക്കെ അല്ലേ? അതെ, അത് RTR ഒറിജിനൽ ലൈറ്റ് വരുന്നതാണ്. ആ ലൈറ്റ് ഇതിന്റെ ഗ്രില്ല് വരുന്നുണ്ട്, RTR ഒറിജിനൽ ഗ്രില്ല് വരുന്നുണ്ട്. പക്ഷെ ഷിപ്പിംഗ് എന്നെ കൊണ്ട് പറ്റില്ല അവിടുന്ന് വർദ്ധിപ്പിക്കാൻ. ഭയങ്കര രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് നമുക്ക്. ആ ഒരു ഈ ഒരു ഗ്രില്ലും ലോവർ ഗ്രില്ലും കൂടെ ഇവിടുത്തെ ഏകദേശം ഒരു 60,000 മുകളിൽ വില വരുന്നുണ്ട്, അതിന്റെ രണ്ട് ഗ്രില്ല് മാത്രം. പക്ഷേ ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് കൊണ്ടുവരുന്ന കണക്കല്ല ഷിപ്പിംഗ്. ഇത്രയും വലിയ ക്വാണ്ടിറ്റി വരുമ്പോഴത്തേക്ക് US നിന്ന് ഷിപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ രണ്ടുമൂന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷെ അവർ ഇപ്പോൾ വരുന്ന സമയത്ത് അങ്ങനെ കൊണ്ടുവരുന്ന പ്രാക്ടിക്കലായിട്ട്. പക്ഷെ ബൈ DHL മാത്രമേ കൊണ്ടുവരൂ, DHL ടു എക്സ്പെൻസീവ്. അപ്പം ഞാൻ ഗ്രിൽ ലൈറ്റ് അറേഞ്ച് ചെയ്ത് നമ്മുടെ ഫ്രണ്ടിൻ്റെ തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ നമ്മൾ കൊണ്ടുപോയി അവൻ അടിയിൽ കയറി ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് ബമ്പർ ഇളക്കി നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് ലൈറ്റ് അവിടെ നിന്ന് എടുത്ത് സെറ്റ് ചെയ്ത നമ്മൾ തന്നെ നിന്ന് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ലിപ്പ് ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണോ? ഇത് ഷോക്ക് വെച്ചേക്കുന്നതാണല്ലേ, ഇത് കാർബൺ ഫൈബർ അല്ല. കാര്യം എനിക്കറിയാം കേരളത്തിൽ വരുമ്പോഴത്തേക്ക് കാർബൺ ഫൈബർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് മുതലാവില്ല. ഇത് കാർബൺ ഡിപ്പാണ്, ഹെഡ്ലാമ്പ് എനിക്ക് ആ ഗ്രേഷ് കിട്ടാൻ വേണ്ടിട്ട് ആണ്. അത് കവർ പെയറാണ്. ആ ഫോഗ് ലൈറ്റ്, ആ വെച്ചേക്കുന്ന ഫോഗ് ലൈറ്റ് ആക്ച്വലി JDM സ്റ്റൈൽ ഫോഗ് ലൈറ്റ് വെച്ചേക്കുന്നത്. യെല്ലോ JDM ആണ് യെല്ലോ വരുന്നത്. US എല്ലാം വരുന്നത് വൈറ്റ് ആണ്, നല്ല ബ്രൈറ്റ്. അപ്പൊ എനിക്ക് വൈറ്റ് വേണ്ട, അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ്. അപ്പൊ അതിന് ഞാൻ യെല്ലോ വെച്ചതാണ്. ബാക്ക് വീൽ ഡ്രൈവ് ആണ്, ഫ്രണ്ട് വീൽ ഡ്രൈവ്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ ഒരു പവർ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഗ്രിപ്പ് കിട്ടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പേസ് ഇട്ട് ടയർ വെളിയിൽ ഇറക്കിയേക്കുന്നത്, അതാകുമ്പോൾ കുറച്ചുകൂടെ റോഡ് ഗ്രിപ്പ് വരും. പിന്നെ വരുന്നത് കോർണറിംഗ് ആണ്. നമ്മുടെ ആ കോർണറിംഗ് ഒരു ഒരു കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെഷീൻ മോട്ടിട്ടതാണ്. ഈ എയർക്രാഫ്റ്റ് അലൂമിനിയം ആണ് ഈ ഒരു റോഡ്, ഒരു റാലി ടൈപ്പ് റോഡാണ്. ഇതിന്റെ ആവശ്യമുള്ളൂ, ഇത് വളരെ സ്ട്രോങ് ആണ്. ചെറുതാണെങ്കിലും ഭയങ്കര പവർഫുൾ. സ്റ്റെബിലിറ്റി നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ഇവിടെ റൗണ്ട് ബോട്ട്സ് ഇല്ല, അവിടെ ഉള്ള റോഡ്സിലെ റൗണ്ട് ബോട്ട്സ് നമുക്ക് അല്ലാത്ത പറഞ്ഞ ലാൻഡ് ഡിസിപ്ലിൻ റൗണ്ട് ചെയ്യണമെങ്കിൽ ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് വളഞ്ഞെടുക്കാൻ പറ്റും, ആ റൗണ്ട്സ് മൊത്തം എടുക്കാൻ പറ്റും. അതിനാണ് വിളിച്ചത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ 19-inch ആണ് നമ്മുടെ RTR ഭാഗമായിട്ടുള്ള ഫസ്റ്റ് എലമെന്റ് വരുന്നത് അല്ലേ? എലമെന്റ്സ് വരുന്നത് ഇത് RTR റിംസ് എനിക്ക് അവിടെ നിന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റില്ല, ടു ബി ഓണസ്റ്റ്. കുറച്ച് കോസ്റ്റാണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തന്നെ ദുബൈ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് BBS റിംസ് ആണ് വെച്ചേക്കുന്നത്. ടയർ പ്രൊഫൈൽ അത് ഇടാം. ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് ഇട്ടേക്കുന്നത്. 245/40 ആണ് ഫ്രണ്ട്. അപ്പൊ ഫ്രണ്ട് കുറച്ചുകൂടെ കുറഞ്ഞിരിക്കുകയാണ്. ആ ഒരു ഷേപ്പാണ് എനിക്ക്, ഞാൻ പറഞ്ഞില്ല ആ ഒരു ഷേപ്പ് ഇഷ്ടപ്പെട്ട ജാക്കറ്റ് ഫീൽ ഗ്രിപ്പും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി. ബാക്കിൽ ഇട്ടേക്കുന്നത് 275/40 ഞാൻ കാലിപ്പർ ആദ്യം പെയിന്റ് അടിച്ചായിരുന്നു റെഡ്. അപ്പൊ റെഡ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബ്രേക്ക് പാഡ് ഇടുമ്പോൾ അവിടെ ഒരു ഷെയ്ഡ് വരും. അതൊരു എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല. അതുകൊണ്ട് ഞാൻ MP കൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, അവരെ കയ്യിൽ അമേരിക്കൻ മസിലാണ് കൊടുക്കുന്നത്. അമേരിക്കൻ മസിലാണ് അത് ചെയ്യുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത സ്പെഷ്യൽ കവറാണ്, ജസ്റ്റ് ഒരു കവറാണ്. ക്ലിപ്പിലാണ് ഇത് ഇരിക്കുന്നത്. ഈ ലൈനിങ് RTR ലൈനിങ് ആണ്. ഇതിന് രണ്ട് ലൈനിങ് വരുന്നുണ്ട്. ഒന്ന് ഈ ഒരു ലൈൻ വരുന്നുണ്ട്, ഇതിന്റെ കൂടെ വരുന്ന ഹുഡിൽ വരുന്ന ഒരു ലൈനിങ് ഉണ്ട്. അത് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഈ ഹുഡ് ഇങ്ങനെ തന്നെ വേണം. ബ്യൂട്ടി അതാ ഞാൻ പറഞ്ഞത്, ഇത് വണ്ടി എന്റെ അതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വളരെ മിനിമം ആയിട്ടുള്ള ഒരു രീതിയിൽ ചെയ്തേക്കുന്നത്. ചെറിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യ സാധനങ്ങളുണ്ട്, ഇല്ലെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡ് സ്കൂപ്പ്,
സൈഡ് സ്കൂപ്പ് എക്സ്ട്രാ വെച്ച് പെയിന്റ് അടിച്ചതാണ്. എക്സ്ട്രാ വെച്ച് ചെയ്തതാണ് അല്ലേ? ഇൻബിൽട്ട് ബോഡി കിറ്റ് അല്ല. അപ്പൊ അതൊരു ലുക്ക് വരുന്ന വേണ്ടിട്ട് ചെയ്തതാണ്. അതെ, ഇത് പക്ഷേ ഒരു രസമുണ്ട്. കറക്റ്റ് പറഞ്ഞാൽ ആ ഒരു സ്പോർട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പോണി ടച്ചിലേക്ക് വരുന്നുണ്ട്. ആ ഒരു മസിൽ ലുക്ക് കിട്ടും. കിട്ടും. ഒന്ന് കസ് ചെയ്യോ എത്ര മൈലേജ് വരും? ഒരു 6 ഞാൻ കൊച്ചിയിൽ 3 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് തന്നെ 3 ദിവസം ഉണ്ടായിരുന്നു. നമ്മള് കൊച്ചിയിൽ ഫുൾ ട്രാഫിക്കിലായിരുന്നു. കൊച്ചിയിൽ ഉണ്ടായിരുന്നപ്പോ എനിക്ക് 8.9 കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഇന്നലെ നമ്മൾ റൈഡ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ ഞാൻ നോക്കിയപ്പോ എനിക്ക് 12-13 കാണിക്കുന്നത്. എന്റെ വണ്ടി കാണുന്നത്. അതെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആ ട്യൂൺ ആണ് ഒന്ന്. സെക്കൻഡ് ടർബോ വെച്ചേക്കുന്നതാണ്. അപ്പൊ ടർബോയിൽ മാക്സിമം എയറിലാണ് ഈ വണ്ടി വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് കൺവീനിയൻറ്റ്. എല്ലാവർക്കും സാധ്യമായിട്ടുള്ള ഒരു, എനിക്ക് പറയാനുണ്ടായിരുന്നത് ഇന്ത്യയിൽ ഇറക്കേണ്ട ഏറ്റവും നല്ല വണ്ടി ഇതായിരുന്നു. V8 ഒന്നും ഇറക്കണം. നമ്മുടെ ഇന്ത്യൻ റോഡ്സ് തന്നെ കേപ്പബിൾ അല്ല. അതിന്റെ ആവശ്യമില്ല. V8 സ്റ്റോക്ക് ഇറക്കിയതുകൊണ്ട് എന്ത് ഉപയോഗമാണെന്ന് എനിക്ക് മാറ്റങ്ങൾ. കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ ഒരു വണ്ടി എടുത്താണ് ഇതല്ല എന്റെ ആദ്യത്തെ വണ്ടി. ആദ്യത്തെ വണ്ടി മസ്ദയാണ്. മസ്ദ അവിടെ ഒരു മഴക്കാലത്ത് എനിക്ക് വെള്ളത്തിൽ പോയി, ഓഫീസിൽ പോകുന്ന വഴിക്ക് വെള്ളത്തേക്ക് വെള്ളം കയറി പോയതാണ്. അതിനുശേഷം ഒരു മാസം ഞാൻ വണ്ടി ഇല്ലാതെ നിന്നു. റെന്റിലൊക്കെ വണ്ടി എടുത്തു. എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എനിക്ക് എടുക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിൽ ഞാൻ തപ്പി തപ്പി വന്നിട്ട് ഒരു ദിവസം അതിൽ കിട്ടിയതാണ്. ഇപ്പൊ എനിക്ക് എനിക്കിവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. അച്ഛൻ്റെ കാലശേഷമാണ് എനിക്ക് ആഗ്രഹം വന്നത്. അത് ഒരു 1-2 വർഷം എടുത്തു. പക്ഷേ കൊണ്ടുവരാൻ പറ്റും. എന്താ പറ്റി? പിന്നെ മൂന്നാമതുള്ളത്, ഈ ഞാൻ അന്ന് ഷോക്ക് ഞാൻ ആരെയും അകത്ത് കയറിയിരിക്കാനുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുന്നതാണ്. വണ്ടി ഓടിക്കാൻ കൊടുക്കാൻ എനിക്ക് ഇവിടുത്തെ അതോറിറ്റി നിയമം പറ്റുന്നില്ല. കാരണം ഞാൻ കാർണറ്റിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ട്, കസ്റ്റംസിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ലീഗൽ ഓതറൈസേഷനും പറയുന്നുണ്ട് എനിക്ക് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ക്ലോസ് റെന്റ് ബേസ് ആവും. എനിക്ക് പ്രോഫിറ്റബിൾ അല്ല എങ്കിൽ പോലും ഞാൻ ഈ വണ്ടി കൊണ്ടുവന്നത് എനിക്ക് ബിസിനസ് ഉണ്ടാക്കണം, പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല. ക്ലിയറായിട്ട് അവർക്ക് ചോയ്സ് കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് തരാൻ പറ്റാത്തത്. അല്ലെന്നെങ്കിൽ നമുക്ക് കൊടുക്കാം. പിന്നെ ആർക്ക് വേണമെങ്കിലും വന്നിരിക്കാം. അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. കുറച്ച് സ്പോയിലറും കാര്യങ്ങളും. അല്ല അല്ല അല്ല, ഈ ഒരു സ്പോയിലർ അല്ല, ഈ സ്പോയിലർ അല്ല, എന്റെ സ്റ്റോക്ക് സ്പോയിലറാ വരുന്നത്. ആർ ടി ആറിന്റെ സ്പോയിലർ അതാ ഞാൻ പറഞ്ഞത്. ആർ ടി ആറിന്റെ സ്പോയിലർ വേറെ ടൈപ്പ് സ്പോയിലറാ. ഇതുപോലെ അല്ല, ഫ്ലാപ്പ് വന്നിട്ട് കുറച്ച് പൊങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാപ്പ് ഉണ്ടാവും. എയർ കട്ടർ ആണ്. പിന്നെ ഇതുവരെ ആണെന്നുണ്ടെങ്കിൽ ഇത് കാർബൺ സ്റ്റിക്കറാണ്. പിന്നെ ഇവിടെ ഒരു ഫോർഡ് പെർഫോമൻസിന്റെ ബാഡ്ജ് ഉണ്ട്. ഫോർഡിന്റെ വേറെ ബാഡ്ജ് ഇല്ല, അതുകൊണ്ടാണ് ഫോർഡ് പെർഫോമൻസിന്റെ ബാഡ്ജ് ഉണ്ട്. ഇത് ആർടിആറിന്റെ ബാഡ്ജ് ആണ്. പിന്നെ ബാക്കിയുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ രണ്ട് ഡിഫ്യൂസർ, ഈ വെച്ചേക്കുന്ന ഡിഫ്യൂസർ ബൊർലയുടെ സ്റ്റേജ് വണ്ണാണ്. നോർമൽ സൗണ്ട്. നോർമൽ സൗണ്ട്. ക്യാറ്റ് ഡിലീറ്റഡ് അല്ല. ക്യാറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൗഡ് നോയ്സ് വരും. പക്ഷെ എഞ്ചിൻ ലൈറ്റ് വരും. കാര്യം രണ്ട് ഓക്സിജൻ സെൻസർ അതിനകത്ത് വരുന്നതാണ്. ആ ഒരു നോബില്ലേ, ആ ഒരു നോബ് യു എസിൽ വരുന്ന ഓൺലൈൻ സാറ്റലൈറ്റ് റേഡിയോസിന്റെ നോബാണ്. അത് പ്രീമിയം വെർഷൻസിന് മാത്രമേ കാണുള്ളൂ. ഇവിടുത്തുള്ള വണ്ടിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രദ്ധിക്കായിരുന്നു. അതെ, ഇത് സാധാരണ വരാറില്ല. അത് US വേണ്ടിയിട്ടുള്ള കാർസിൽ വരുന്നതാണ്. 2015 വണ്ടിക്ക് ഒരുപാട് 6th generation. അത് വന്ന സമയത്ത് ഇന്ത്യയിൽ സെപ്പറേറ്റ് ആയിട്ട് പറയാനുള്ളത് ആ ഇരിക്കുന്ന എൻഫോർട്ടൈൻമെന്റ്. ആ എൻഫോർട്ടൈൻമെന്റ് സാധാരണ വരുന്നത് Sync 2 എന്ന് പറഞ്ഞ വെർഷനാണ്, പഴയ വെർഷനാണ്. അപ്പോൾ ഞാനത് ഫേസ് ലിഫ്റ്റ് ചെയ്ത് Sync 3 ആക്കിയാണ് ചെയ്തത്. Sync 3 ആക്കിയത് മാത്രമല്ല, Sync 3 കുറച്ചധികം ഫീച്ചേഴ്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടുകഴിഞ്ഞാൽ അറിയാം ഇന്ത്യയിൽ മാപ്പില്ല. ഇപ്പൊ ക്ലസ്റ്റർ US വണ്ടി ആയതുകൊണ്ട് തന്നെ മൈൽസിലെ ക്ലസ്റ്റേഴ്സ് ആണ്. കിലോമീറ്റർ അല്ല, മൈൽസ് പെർ ഹവർ ആണ്. അപ്പൊ അത് ചേഞ്ച് ചെയ്ത് 2020 മോഡലിന്റെ ക്ലസ്റ്റർ ആണ് വെച്ചേക്കുന്നത്. സോ അപ്പോൾ അപ്ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ സെൻട്രൽ ഡിസ്പ്ലേക്കകത്ത് എനിക്ക് ഡിജിറ്റൽ സ്പീഡ് കിട്ടും. പിന്നെ സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും അതെല്ലാം കിലോമീറ്ററിന്റെ ബേസിസിലാണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു പുതിയ വണ്ടിയുടെ ഓപ്ഷൻസ് ആണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ പെഡൽ ഷിഫ്റ്റർ ഞാൻ ചെറിയൊരു ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഗ്രേ തന്നെ വെച്ചേക്കുന്നത്. ആംബിയന്റ് ലൈറ്റിംഗ്, എൻട്രി ലൈറ്റിംഗ്,
പെഡിൽ ലൈറ്റ്, മിററിന്റെ താഴെയുള്ള ലൈറ്റ്, ഇത് ഇതെല്ലാം വരുന്നത് പ്രീമിയം വേർഷനിൽ തന്നെ വരുന്നത്. അത് ഇന്റർചേഞ്ചബിൾ ആണ്. ഇന്റർചേഞ്ചബിൾ നമുക്ക് കളർ അവർ പറഞ്ഞേക്കുന്ന ആർ ജി ബി കളേഴ്സിൽ വരുന്ന എല്ലാ കളേഴ്സും നമുക്ക് സെലക്ട് ചെയ്യാം. അതെല്ലാം മാറുകയും ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ കപ്പ് ഹോൾഡറിൽ ലൈറ്റ് വരുന്നുണ്ട്, അണ്ടർഗ്ലോ പാസഞ്ചർ ഡ്രൈവർ സൈഡിൽ വരുന്നുണ്ട്, ഡോറിന്റെ പാനലില്, ആ ഡോറിന്റെ പാനലില് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അല്ല ഇവിടെ ഡോർ ഓപ്പൺ പാനലില് അവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്, അതിനകത്തൊരു ലൈറ്റ് വരുന്നുണ്ട്. അപ്പോ ബൈ ഡിഫോൾട്ട് ആയിട്ട് ആ ഗ്ലോ വരുന്നിടത്ത് ബ്ലാക്ക് ആണ് വരുന്നത്. അപ്പൊ എന്റെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പോണി വെച്ചത്. അത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ലൈറ്റിന്റെ ഒരു റിഫ്ലക്ഷൻ അതിനകത്ത് കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ നല്ലൊരു ഫീലാണ്, വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്, പക്ഷെ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. സെയിം തന്നെയാണ് പെഡൽസ്. ഓട്ടോ ഇത് വണ്ടി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ, അല്ല ഇത് സിക്സ് സ്പീഡ് ആണ്, സിക്സ് സ്പീഡ് ഓട്ടോ ആണ്. ഇത് സിക്സ് സ്പീഡ് ആണ്, അതാണ് ഞാൻ ഈ പറഞ്ഞ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സിക്സ് സ്പീഡ് ഓട്ടോ ആണ്. അപ്പോ എനിക്ക് ആ ഒരു മാനുവൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാട്ടൺ ഇൻഡസ്ട്രീസിന്റെ ഷിഫ്റ്റർ വാങ്ങിച്ചു വെച്ചത്. ഇത് അവർക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം എടുക്കും ഇത് എൻഗ്രേവ് ചെയ്ത് കിട്ടാൻ. ആ എൻഗ്രേവിംഗിൽ പോലും കൊയോട്ടോയുടെ സിമ്പൽ ആവുള്ളൂ. പിന്നെ ഇതിനകത്ത് സീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് സ്റ്റോക്ക് വരുന്നത് ബേജ് കളറാണ്, അത് ചേഞ്ച് ചെയ്ത് ആർ ടി ആറിന്റെ ബാഡ്ജിങ് വെച്ച് ബ്ലാക്ക് കൊടുക്കുകയാണ് ചെയ്തത്. വിങ്സ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ വന്നേക്കുന്ന സ്റ്റിച്ചിങ് സാധാരണ റെഡ് കൊടുക്കാനാണ് പറഞ്ഞത്, പക്ഷെ നമ്മുടെ ഈ ക്ലാഡിംഗിൽ വരുന്ന ഡോർ പാനൽ ക്ലാഡിംഗിൽ വരുന്നത് വൈറ്റ് ആണ്. സോ അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് ചെയ്തത്. വേണ്ട ചെയ്തിട്ട് ഇല്ല, ഇത് ഒരു രണ്ട് അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഒറ്റ സ്ട്രെച്ച് ചെയ്ത കാര്യങ്ങളല്ല. പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാൻ വർക്ക് ചെയ്യുന്നതാണ്, അപ്പൊ അതില് കിട്ടുന്ന സാലറിയിൽ ഒരു പകുതിയോളം നമുക്ക് അവിടെ ചെലവാകും. ഈ പറയുന്ന പോലെ ഒന്നുമല്ല, നമുക്ക് പകുതിയോളം പകുതിക്കാട്ടിലും ചിലവാകും. പിന്നെ ഒരു ക്വാർട്ടർ വരുന്ന ഒരു പോർഷൻ ആണ് ഞാൻ അമ്മയ്ക്കും വീട്ടിലേക്കും കാര്യങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യുന്നത്. സേവിങ്സ് ആയാലും പോലും അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 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 പോർഷൻ ഉണ്ട്, ക്വാർട്ടർ പോർഷൻ, അത് എൻ്റെ ഹാപ്പിനെസ്സിന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും മാറ്റി വയ്ക്കുന്നുണ്ട്. എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ വണ്ടിയാണ്. ഇത് 2015-16-17 വരുന്ന വേർഷനിൽ വരുന്ന കീ ആണ്. ഓക്കെ, ഇവിടെ വരുന്ന കീയിൽ പോലും റിമോട്ട് സ്റ്റാർട്ടില്ല. ഇല്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ല റിമോട്ട് സ്റ്റാർട്ടില്ല, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇപ്പോൾ റിമോട്ട് ഇരിപ്പുണ്ട്, പക്ഷെ അതിനുള്ള ഡിവൈസ് ഞാൻ കൊണ്ടുവന്നില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രോഗ്രാം ചെയ്ത് റിമോട്ട് സ്റ്റാർട്ട് ആക്കി കൊടുക്കാറുണ്ട്. നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്, രണ്ടുമൂന്ന് വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. റിമോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ, ഇത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പലർക്കും അതിന്റെ ഫ്രീക്വൻസീസ് മാറ്റി കൊടുക്കും. കാരണം യു എസിന്റെ വരുന്ന ഫ്രീക്വൻസി ഓൾഡ് ഫ്രീക്വൻസീസ് ആണ്, 1-3 ഓൾട്ട്. ജി സി സിയിലായാലും ഇന്ത്യയിലായാലും നമുക്ക് 1-2-3-4 എല്ലാ ഫ്രീക്വൻസീസും, അങ്ങനെയുള്ള ഫ്രീക്വൻസീസ് ഉണ്ട്. ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് കൊടുക്കും, അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ജി സി സി വണ്ടിയാക്കും. ഓരോ കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മള് അതെന്തെന്ന് വെച്ചാൽ, ഈ വണ്ടി ഇങ്ങനെ ആക്കിയത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ അല്ല, ഓൾമോസ്റ്റ് ഒരു 2 വർഷം എടുത്തിട്ടുണ്ട് എന്നെ പോലെ ഒരാൾക്ക് ബാക്കിയുള്ളവർക്ക് ചിലപ്പോ നേരത്തെ വിട്ട് ചെയ്യാം. സൂപ്പർ കാർ എടുക്കാൻ താല്പര്യമുള്ളവർക്കുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഇൻസ്പിറേഷൻ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ പ്രത്യേകിച്ച് മസ്താങ് ഓണേഴ്സിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഗ്രേഷനിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റേല് മെസ്സേജ് അയക്കാം. മെസ്സേജ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ ജി സി സിയിൽ ആണെങ്കിലും ഇപ്പൊ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്, അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അതിനെ ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു വളരെ ഷോർട്ട് ടൈമിൽ. അങ്ങനെയുള്ള ഒരു മടിയൊന്നും വേണ്ട, എന്തുണ്ടെങ്കിലും എന്ത് തരണമെങ്കിലും വിളിച്ചോളൂ, നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇല്ല, എപ്പോ വേണമെങ്കിലും വിളിച്ചോളൂ.